ഊരിലെ ഓണം ആഘോഷിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജൻ. മാമലക്കണ്ടം ഇളംബ്ലാശ്ശേരിക്കുടിയിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രിയെ വരവേറ്റത് പരമ്പരാഗത വേഷത്തിൽ നൃത്തം ചവിട്ടി. മാമലക്കണ്ടത്തെ പട്ടയ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തുമെന്നും വന്യമൃഗശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വ്യവസായ മന്ത്രി പി രാജൻ. കേരളത്തിലെ ഗവൺമെന്റ് ഇതിനോടൊപ്പം തന്നെ ആദിവാസി സമൂഹത്തോടുള്ള പ്രതിബദ്ധത മുറുകെ പിടിച്ചുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനമായി 1000 രൂപ വീതം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എല്ലാവർക്കും ഓണക്കോടിയാണ് നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ കോവിഡ് സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അത് കൃത്യമായി എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ഇത്തരത്തിൽ 1000 രൂപ ഇവിടെ ഇപ്പോൾ 500 പേർക്ക് അതിൽ ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ സംതൃപ്തരാണ്. ആദിവാസി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഗവൺമെൻറ് പ്രധാനമായിട്ടും മുൻഗണന നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 6 വർഷക്കാലം ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ ഓരോരുത്തരും വളരെ അഭിമാനപൂർവ്വമാണ് അവതരിപ്പിക്കുന്നത്. അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പട്ടയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, മലയോര റോഡിൻ്റെ പ്രശ്നം, അതെല്ലാം MLA മുൻകൈയെടുക്കുന്ന കാര്യങ്ങളാണ്. അത് സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് ഗവൺമെൻറും പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. സംസ്ഥാനത്ത് പട്ടിണിയില്ലാത്ത ഓണം സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമായിരുന്നു. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ മുഖമുദ്രയാണെന്നും മന്ത്രി പി രാജു പറഞ്ഞു. CPIM കോതമംഗലം ഏരിയ കമ്മിറ്റിയും പ്രോഗ്രസീവ് ഹോമിയോൾപസ് ഫോറവും സംയുക്തമായി മാമലക്കണ്ടം ഇളംബ്ലാശ്ശേരിക്കുടിയിൽ സംഘടിപ്പിച്ച ഊരിലെ ഓണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കിറ്റ് വിതരണവും മുതിർന്നവർക്ക് ഓണക്കോട് വിതരണവും മന്ത്രി നിർവഹിച്ചു. CPIM മാമലക്കണ്ടം ലോക്കൽ സെക്രട്ടറി PN കുഞ്ഞുമോൻ അധ്യക്ഷനായി. ആന്റണി ജോൺ MLA, ഏരിയ സെക്രട്ടറി R അനിൽകുമാർ, DYFI സംസ്ഥാന പ്രസിഡന്റ് S സതീഷ്, നഗരസഭാ ചെയർമാൻ KK ടോമി, ഡോക്ടർ ഉമ്മർ അലി, KK ഗോപി, ആരോമൽ മാമലക്കണ്ടം ശ്രീജ ബിജു എന്നിവർ സംസാരിച്ചു. ഊരുമൂപ്പൻ മൈക്കിളിനെയും കാണിക്കാരൻ രാജൻ കാണിയെയും മന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആദിവാസി കുടിയിലെത്തിയ മന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് കോളനി നിവാസികൾ നൽകിയത്. പരമ്പരാഗത വേഷവിധാനത്തിലെത്തിയ ഊരിന്റെ മക്കൾ പാട്ടുപാടി നൃത്തം ചവിട്ടിയാണ് മന്ത്രിയെ വരവേറ്റത്. Metro 7 News കോതമംഗലം. രാജധാനി ജ്വല്ലറി അരൂർ 9446596916.